what? Fine. Did you have your breakfast? Yes. Okay, good children. Today we are going to learn computer. Last class we learned a lesson more about keyboard. Lesson la nammal endha padichathu? Keyboard il kurachu keys um adinte uses um aanu padichathu alle. Aa lesson complete aayittilla. Namukku innu aa lesson complete cheyyalam. Ini namukku lesson ilekku pogam. कीस वर पढ़ी इन ना पढ़ा स्पेशल कैरेक्टर कीस स्पेशल कैरेक्टर कीस आर प्रेजेंट ऑन द नंबर कीस टू यूज दी स्पेशल कैरेक्टर कीस फर्स्ट प्रेस द शिफ्ट की एंड देन द नंबर की विद दैट सिंबल स्पेशल कैरेक्टर कीस आर प्रेजेंट ऑन द नंबर कीस स्पेशल कैरेक्टर कीस नंबर कीसल का टू यूज दी स्पेशल कैरेक्टर कीस फर्स्ट प्रेस द शिफ्ट की एंड देन द नंबर की विद दैट सिंबल एंतना नाम सिंबल यूस नामे आदमें शिफ्ट की प्रसाद शिफ्ट की प्रसेश ई कीस नम्मले प्रेस अब नमक ई सिंबल्स किट्टुम मनसिलायो आद्यम देना शिफ्ट की प्रेसेदेनु शेषम ई सिंबल्स की प्रेस ओके फंक्शन कीस द फंक्शन कीस आर यूज्ड टू परफॉर्म स्पेशल टास्क्स देयर आर ए टोटल ऑफ 12 फंक्शन कीस ऑन द कीबोर्ड फ्रॉम F1 टू F12 इन नामे पढ़ा फंक्शन कीसा फंक्शन कीसि उपयोग टू परफॉर्म स्पेशल टास्क चल स्पेशल कुछ जोल फंक्शन कीस एत्र फंक्शन कीसा 12 फंक्शन कीसा अब F1 मुदल F12 वर दीस आर फंक्शन कीस ओके दिस कीस आर from F1 to F12. All the function keys are used to perform different function on the computer. ഒരു ഫംഗ്ഷൻ കീക്ക് അതിന്റേതായ ജോലികളുണ്ട്. Special keys. The special keys are used to perform special and unique functions. Special keys എന്തിനാണ് യൂസ് ചെയ്യുന്നത്? യൂസ് എന്താണ് സ്പെഷ്യൽ ആയിട്ടുള്ളതും യൂണിക് ആയിട്ടുള്ളതും കുറച്ച് ഫങ്ഷൻസ് കുറച്ച് ജോലികൾ ചെയ്യുക എന്നുള്ളതാണ് യൂണിക് എന്ന് പറഞ്ഞാൽ എന്താണ് മറ്റുള്ളതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള മറ്റുള്ളതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഓക്കേ ഇനി കുറച്ച് നമ്മൾ സ്പെഷ്യൽ കീസിനെ കുറിച്ചാണ് പറയുന്നത് ക്യാപ്സ് ലോക്ക് കീ ഈസ് യൂസ്ഡ് ടു ടൈപ്പ് ലെറ്റേഴ്സ് ഇൻ ക്യാപിറ്റൽ കേസ് ക്യാപിറ്റൽ ലെറ്റർ ടൈപ്പ് ചെയ്യാനാണ് ക്യാപ്സ് ലോക്ക് കീ യൂസ് ചെയ്യുന്നത് ഇതൊരു സ്പെഷ്യൽ കീ ആണ് വി ക്യാൻ ആക്ടിവേറ്റ് ദ കീ ബൈ പ്രസ്സിംഗ് ഇറ്റ് എ ലൈറ്റ് ഓൺ ദ കീബോർഡ് വിൽ ടേൺ ഓൺ ഇഫ് ദ ക്യാപ്സ് ലോക്ക് കീ ഈസ് ആക്ടിവേറ്റഡ് ആൻഡ് ഓൾ ദ ലെറ്റർ വിൽ ബി ടൈപ്ഡ് ഇൻ ക്യാപിറ്റൽ കേസ് എങ്ങനെയാണ് ക്യാപ്സ് ലോക്ക് കീ നമ്മൾ യൂസ് ചെയ്യുന്നത് ക്യാപ്സ് ലോക്ക് കീ പ്രസ് ചെയ്യുമ്പോഴത്തേക്കും കീബോർഡിൽ ഒരു ലൈറ്റ് ഓൺ ആവും ലൈറ്റ് ഓൺ ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ടൈപ്പ് ചെയ്യുന്ന എല്ലാ ലെറ്റേഴ്സും ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആയിരിക്കും ഓക്കെ ഫോർ എക്സാമ്പിൾ ഐ ലവ് മൈ കൺട്രി ദീസ് ആർ ഓൾ ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഇഫ് വി വാണ്ട് ടു ടൈപ്പ് ദ ലെറ്റേഴ്സ് ഇൻ സ്മോൾ കേസ് ദെൻ പ്രസ് ദ ക്യാപ്സ് ലോക്ക് കീ അഗൈൻ ടു ഡീആക്ടിവേറ്റ് ഇറ്റ് ആ ഇവിടെ ഫുള്ളായിട്ട് ക്യാപിറ്റൽ ലെറ്ററിൽ ടൈപ്പ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഇത് ഫുള്ളായിട്ട് സ്മോൾ ലെറ്റർ ആണെങ്കിൽ എന്ത് ചെയ്യണം വീണ്ടും ക്യാപ്സ് ലോക്ക് കീ പ്രസ് ചെയ്യണം അപ്പോഴെന്തായാലും ഡീആക്ടിവേറ്റ് ആവും ഡീആക്ടിവേറ്റ് ആകുമ്പോൾ എന്താണ് അത് ലെറ്റേഴ്സ് എല്ലാം സ്മോൾ ലെറ്ററിൽ വരും നെക്സ്റ്റ് നം ലോക്ക് കീ ഇതൊരു സ്പെഷ്യൽ കീ ആണ് ഇതിൻ്റെ യൂസ് എന്തായിരിക്കും നം ലോക്ക് കീ ഈസ് യൂസ്ഡ് ടു ടൈപ്പ് ദ നമ്പേഴ്സ് പ്രസൻറ്റ് ഓൺ ദ ന്യൂമറിക് പാഡ് ദ ന്യൂമറിക് പാഡ് വിൽ നോട്ട് വർക്ക് അണ്ടിൽ ദ നം ലോക്ക് ഈസ് ആക്ടിവേറ്റഡ് നം ലോക്ക് കീസ് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് ടൈപ്പ് ദ നമ്പേഴ്സ് പ്രസൻറ്റ് ഓൺ ദ ന്യൂമറിക് പാഡ് അപ്പോൾ നമ്മൾ ന്യൂമറിക് കീസ് നേരത്തെ പഠിച്ചില്ലേ അതിൽ ന്യൂമറിക് പാഡിൽ നമ്മൾ ടൈപ്പ് ചെയ്യാനാണ് നം ലോക്ക് കീ യൂസ് ചെയ്യുന്നത് ന്യൂമറിക് പാഡ് വിൽ നോട്ട് വർക്ക് അണ്ടിൽ ദ നം ലോക്ക് കീസ് ആക്ടിവേറ്റഡ്
നംലോ കീ പ്രസ് ചെയ്താൽ മാത്രമേ ന്യൂമറിക് പാഡ് വർക്ക് ആവുള്ളൂ ഓക്കേ നെക്സ്റ്റ് ദ സ്പേസ് ബാർ ഈസ് യൂസ്ഡ് ടു മൂവ് ദ കഴ്സർ വൺ സ്റ്റെപ്പ് ഫോർവേഡ് ഇറ്റ് ഈസ് ദ ലോങ്സ്റ്റ് കീ ഓൺ ദ കീബോർഡ് സ്പേസ് ബാർ കീ നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത് കഴ്സർ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് സ്പേസ് ബാർ കീ യൂസ് ചെയ്യുന്നത് കഴ്സർ മുന്നോട്ട് പോകുമ്പോൾ എന്താണ് വേർഡ്സുകൾ തമ്മിൽ സ്പേസ് കിട്ടും അപ്പോൾ അതിനാണ് എന്താ സ്പേസ് ബാർ കീ യൂസ് ചെയ്യുന്നത് ഇത് ഏറ്റവും നീളം കൂടിയ കീ ആണ് കീബോർഡിലെ ഏറ്റവും നീളം കൂടിയ കീ ആണ് ലോങ്സ്റ്റ് കീ ഓൺ ദ കീബോർഡ് ഓക്കെ ബാക്ക് സ്പേസ് കീ ഈസ് യൂസ്ഡ് ടു എറേസ് റോങ്ലി ടൈപ്ഡ് ക്യാരക്ടേഴ്സ് ബാക്ക് സ്പേസ് കീ എന്തിനാണ് യൂസ് ചെയ്യുന്നത് നമുക്ക് എന്തെങ്കിലും തെറ്റുപറ്റുകയാണ് ടൈപ്പ് ചെയ്യുന്നതിൽ എന്തെങ്കിലും തെറ്റ് വരികയാണെങ്കിൽ അത് എറേസ് ചെയ്യാനായിട്ടാണ് ബാക്ക് സ്പേസ് കീ യൂസ് ചെയ്യുന്നത് ദിസ് കീ ഈസ് യൂസ്ഡ് ടു എറേസ് ദ ക്യാരക്ടർ ഫ്രം ദ ലെഫ്റ്റ് ഓഫ് ദ കഴ്സർ അപ്പോൾ എന്തായിരിക്കും നമുക്ക് എറേസ് ചെയ്യാൻ പറ്റുന്നത് കഴ്സറിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള ലെറ്ററോ നമ്പറോ അയക്കണോ എന്തെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ തെറ്റായി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അതിനെ റിമൂവ് ചെയ്യാൻ പറ്റും എറേസ് ചെയ്യാൻ പറ്റും നെക്സ്റ്റ് ദ ഡിലീറ്റ് കീ ദ ഡിലീറ്റ് കീ ഈസ് യൂസ്ഡ് ടു ഡിലീറ്റ് ദ ക്യാരക്ടർ ഫ്രം ദ റൈറ്റ് ഓഫ് ദ കഴ്സർ ആ നമ്മൾ ബാക്ക് സ്പേസ് കീ പറഞ്ഞത് എന്താണ് കഴ്സറിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ളത് നമുക്ക് എറേസ് ചെയ്യാൻ പറ്റും പക്ഷേ കഴ്സറിൻ്റെ റൈറ്റ് സൈഡിലുള്ളത് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്താണ് യൂസ് ചെയ്യേണ്ടത് എറേസ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ഏത് കീ യൂസ് ചെയ്യണം ഡിലീറ്റ് കീ യൂസ് ചെയ്യണം ദർ ആർ ടു എൻ്റർ കീസ് പ്രസൻറ്റ് ഓൺ ദ കീബോർഡ് ദീസ് കീസ് ആർ യൂസ്ഡ് ടു സ്റ്റാർട്ട് ദ നെക്സ്റ്റ് ലൈൻ എത്ര എൻ്റർ കീസ് ആണുള്ളത് രണ്ട് എൻ്റർ കീസ് ആണ് ഉള്ളത് അതെന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മൾ ഒരു ലൈൻ ടൈപ്പ് ചെയ്തതിന് ശേഷം അടുത്ത ലൈനിലേക്ക് പോകുമ്പോഴാണ് എൻ്റർ കീസ് യൂസ് ചെയ്യുന്നത് എൻ്റർ കീസ് പ്രസ് ചെയ്യുമ്പോൾ കഴ്സർ എന്ത് എങ്ങനെ വരും അടുത്ത ലൈനിലേക്ക് വരും സെക്കൻഡ് ലൈനിലേക്ക് വരും സൂം ഇൻ കീബോർഡ് ഈസ് എ ഡിവൈസ് ദാറ്റ് ഹെൽപ്സ് അസ് ടു ഗീവ് കമാൻഡ്സ് നമുക്ക് കമാൻഡ്സുകൾ കൊടുക്കാനാണ് നമ്മൾ കീബോർഡ് എന്ന ഡിവൈസ് യൂസ് ചെയ്യുന്നത് ആൽഫബറ്റ് കീസ് ആർ യൂസ്ഡ് ടു ടൈപ്പ് ദ ലെറ്റർ ഓർ എ പാരഗ്രാഫ് ആൽഫബറ്റ് കീസ് എന്തിനാണ് യൂസ് ചെയ്യുന്നത് ലെറ്ററോ പാരഗ്രാഫോ ടൈപ്പ് ചെയ്യാനായിട്ട് ദർ ആർ എ ടോട്ടൽ ഓഫ് ടു സെറ്റ്സ് ഓഫ് ന്യൂമറിക് കീസ് ഓൺ ദ കീബോർഡ് കീബോർഡിൽ എത്ര സെറ്റ് ന്യൂമറിക് കീസാണുള്ളത് ടു സെറ്റാണുള്ളത് ഓക്കെ ചിൽഡ്രൻ അപ്പോൾ നിങ്ങൾ എന്താണ് ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിക്കണം എക്സസൈസ് അതുപോലെ നോട്ട്സും അടുത്ത ദിവസം നമുക്ക് ചെയ്യാം Okay, children. Bye. Good morning, my dear children. നമുക്ക് ഇന്ന് കഴ്സി റൈറ്റിംഗ് പഠിക്കാം എല്ലാവരും ടീച്ചർ പറയട്ടെ എല്ലാവരും നല്ല കുട്ടികൾ ടീച്ചർ ടെസ്റ്റ് പേപ്പർ എഴുതി പറഞ്ഞപ്പോഴത്തേക്കും എല്ലാവരും നന്നായിട്ട് ടെസ്റ്റ് പേപ്പർ എഴുതി അതുപോലെ തന്നെ വേർഡ്സ് എല്ലാവരും നല്ല ഭംഗിയായിട്ട് എഴുതുന്നു എല്ലാവരും നല്ല കുട്ടികളാണ് ടീച്ചർ ആദ്യം പറഞ്ഞപ്പോഴേ പകുതി പേരൊന്നും എഴുതില്ലായിരുന്നു ഇപ്പം മിക്കവാറും പേരെല്ലാം ചെയ്യുന്നുണ്ട് നല്ല കുട്ടികളാണ് നല്ല ഹാൻഡ് റൈറ്റിംഗ് ആണ് ചിലരുടെ ആണെങ്കിൽ ടീച്ചർ പറയാതെ വയ്യ അത്രയും മനോഹരമായിട്ട് എഴുതുന്ന കുട്ടികൾ ഒരുപാട് പേരുണ്ട് അത് കാണുമ്പോൾ തന്നെ എല്ലാവരും ഒന്ന് നോക്കണം കേട്ടോ എല്ലാവരും ഇങ്ങനെ നോട്ട് അയക്കുമ്പോഴത്തേക്കും എല്ലാവരും എടുത്ത് നോക്കുക നല്ല ഭംഗിയായിട്ട് എല്ലാവരും എഴുതുന്നുണ്ട് ഇന്ന് നമുക്ക് ക്യാപിറ്റൽ ലെറ്റർ ഇ എഫ് ജി എച്ച് ഇയും എഫും ജിയും എച്ചും വെച്ചുള്ള വേർഡ്സ് ഉണ്ട് ആദ്യം നോക്കി ഇത് നമ്മൾ പഠിച്ചില്ലേ എല്ലാവരും ഡി വരെ എഴുതിയിട്ടിട്ടുണ്ട് നോക്കൂ ഇ എഫ് ജി എച്ച് ഈ എങ്ങനെ എഴുതുന്നത് നോക്കാം ക്യാപിറ്റൽ ലെറ്റർ വലുതായിട്ടാണ് ക്യാപിറ്റൽ ലെറ്റർ ജി എഴുതാനുള്ളത് എഴുതുന്ന പോലെ അടുത്ത നോക്കൂ ഇ ജി ജി എഫ് എ എൻ ഫാൻ ജി യു എൻ ഗൺ എച്ച് എ ടി ഹാറ്റ് എങ്ങനെയാണ് എഴുതുന്ന അവരുടെ തന്നെ എഴുതുന്നത് നോക്കാം Hello.
ഇതുപോലെ എല്ലാരെ എഴുതി ടീച്ചറിന് അയച്ചിട്ടുണ്ട് ഇനി നമുക്ക് ടെക്സ്റ്റ് ആൻഡ് വർക്ക് നോട്ടിൽ എങ്ങനെ എഴുതണം എന്ന് നോക്കാം ഗുഡ് മോർണിംഗ് എവരിവൺ ഹൗ ആർ യു ഓൾ ആർ ഫൈൻ എല്ലാരും ഹാപ്പി ആയിട്ട് ഇരിക്കുവാണല്ലേ ഭക്ഷണമൊക്കെ കഴിച്ച് മിടുക്കരായിട്ട് ഇരിക്കുവാണ് ടീച്ചറിന് ടെസ്റ്റ് പേപ്പറിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ അപ്പോൾ എല്ലാവരും ടെസ്റ്റ് പേപ്പറിന് പഠിച്ച് റെഡി ആയിരിക്കുവാണെന്ന് അറിയാം ദെൻ ടീച്ചർ ഇപ്പോൾ തന്നെ ആൻഡ് ക്വസ്റ്റ്യൻ പേപ്പർ ഗ്രൂപ്പിലിടും വൺ അവറിനകത്ത് എല്ലാവരും നീറ്റ് ആയിട്ട് ആൻസർ ചെയ്ത് സെൻഡ് ചെയ്യുക ഓക്കെ ഗുഡ് മോർണിംഗ് എവരിവൺ ഇപ്പൊ നമ്മൾ മാത്സ് ആണ് പഠിക്കാൻ പോകുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എക്സ്പാൻഡഡ് ഫോം ഷോർട്ട് ഫോം ഒക്കെ പഠിച്ചു അല്ലേ അപ്പൊ ടീച്ചർ നോട്ടൊക്കെ കണ്ടായിരുന്നു നന്നായിട്ട് എല്ലാവരും ചെയ്യുന്നുണ്ട് ദെൻ ഇന്ന് നമ്മൾ പഠിക്കുന്നത് കമ്പയറിംഗ് നമ്പേഴ്സ് ആണ് കമ്പയറിംഗ് നമ്പേഴ്സ് ഓക്കെ അപ്പോ ടീച്ചർ ടെക്സ്റ്റ് റീഡ് ചെയ്ത് എന്താണെന്നുള്ളത് പറഞ്ഞുതരാം എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക ഓക്കെ All of you take your textbook. Page number 82. Edukku 82. Fill in the blank boxes. Fill in the blank boxes. Appo kaiya class il namukku 1s 100 tens place okke nokki numbers okke ezhuthan ariyam. Nokku. Ivide oru blank box hundreds. Sorry blank alla ivide 3 undu alle. 3 hundreds, 4 tens, 1 ones. 3 hundreds. 4 tens, 1 ones. എങ്ങനെയാണ് എഴുതുന്നത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ 300 പ്ലസ് 40 പ്ലസ് 1. 300s, 300 പ്ലസ് 40 പ്ലസ് 1 is equal to. എങ്ങനെയാണ് ഷോർട്ട് ഫോമിൽ എഴുതുന്നത് 341, 341. ഓക്കെ നെക്സ്റ്റ് നോക്കിയേ 600s, 2 tens, 5 ones. 600s, 2 tens, 5 ones. 600 expand ചെയ്യുമ്പോൾ 600 plus 2 tens 20 ആണ് അല്ലേ 2025 5 ones 5 ആണ് അപ്പോൾ 600 plus 20 plus 5 ഷോർട്ട് ഫോമിൽ എഴുതുമ്പോൾ 625 ഓക്കെ അടുത്തത് ഇവിടെ ബ്ലാങ്ക് ബോക്സ് ആണ് 100 ഇവിടെ ഒരു ബ്ലാങ്ക് ബോക്സ് ടെൻസ് ഇവിടെ ഒരു ബ്ലാങ്കിൽ വൺസ് എഴുതിയിട്ടുണ്ട് നോക്കൂ ഷോർട്ട് ഫോമിൽ 438 എന്നുണ്ട് അല്ലേ 438 അപ്പോൾ എന്താ ചെയ്യേണ്ടത് ഹൺഡ്രഡ്സിൻ്റെയും ടെൻസിൻ്റെയും വൺസിൻ്റെയും പ്ലേസ് കറക്റ്റ് ആയിട്ട് എഴുതുക പിന്നെ എക്സ്പാൻഡ് ചെയ്തു എഴുതണം ഓക്കെ നെക്സ്റ്റ് നോക്കിയേ ഓക്കെ നെക്സ്റ്റ് നോക്കിയേ ഇവിടെ ഹൺഡ്രഡ്സ് ടെൻസ് വൺസ് എന്ന് എഴുതിയിട്ടുണ്ട് ഇവിടെ ബ്ലാങ്ക് ബോക്സ് ആണ് അല്ലേ ഇവിടെ നമുക്ക് എക്സ്പാൻഡഡ് ഫോമിൽ 200 9090 പ്ലസ് 7 ഇപ്പോൾ എക്സ്പാൻഡഡ് ഫോം തന്നിട്ടുണ്ട് നമുക്ക് വൺസ് ഹൺഡ്രഡ് ടെൻസ് പ്ലേസിൽ നമ്പേഴ്സ് എഴുതണം പിന്നെ എന്താണ് ഷോർട്ട് ഫോമും എഴുതണം അല്ലേ 290 പ്ലസ് 7 297 വൺസിൻ്റെ ടെൻസിൻ്റെ ഹൺഡ്രഡിൻ്റെ പ്ലേസ് എഴുതുമ്പോൾ 200s പ്ലസ് 9 ടെൻസ് 7 വൺസ് അപ്പോൾ ഇതുപോലെ നീറ്റായിട്ട് ഫിൽ ചെയ്യുക ഓക്കെ കമ്പയറിംഗ് നമ്പേഴ്സ് കമ്പയറിംഗ് നമ്പേഴ്സ് ലെറ്റ്സ് റിവൈസ് ദ റൂൾസ് വി ഫോളോ ടു കമ്പയർ നമ്പേഴ്സ് ഇനി എന്താ പഠിക്കേണ്ടത് നമ്പേഴ്സ് കമ്പയർ ചെയ്യാനാണ് നോക്കിയേ ഫസ്റ്റ് കമ്പയർ ദ ഡിജിറ്റ്സ് ഇൻ ദ ഹൺഡ്രഡ് പ്ലേസ് ഫസ്റ്റ് നമ്മൾ പഠിക്കുന്നത് പിന്നെ ക്ലാസ്സിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഹൺഡ്രഡ്സിൻ്റെ പ്ലേസിലെയാണ് നമ്പേഴ്സിനെ കമ്പയർ ചെയ്യുന്നത് നോക്കിയേ ഇവിടെ രണ്ട് നമ്പേഴ്സ് തന്നിട്ടുണ്ട് 876 ആൻഡ് 765 ഫസ്റ്റ് നമുക്ക് ഹൺഡ്രഡ്സിൻ്റെ പ്ലേസ് നോക്കാം വൺസ് ടെൻസ് ഹൺഡ്രഡ് നോക്കിയേ ഹൺഡ്രഡിൻ്റെ പ്ലേസിൽ 8 7 അല്ലേ അപ്പോൾ എന്താ ചെയ്യേണ്ടത് 8 ആണോ 7 ആണോ എന്താണ് ഗ്രേറ്റർ നമ്പർ 8 ആണോ 7 ആണോ എന്നുള്ളത് എഴുതുക നോക്കൂ 8 7 അപ്പോൾ 8 ആണ് ബിഗ് നമ്പർ അപ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ ബിഗ് നമ്പറായിട്ട് നമുക്ക് എടുക്കേണ്ടത് 876 ആണ് 876 ആണ് അപ്പോൾ സൈൻ ഓപ്പൺ ആകുന്നത് ബിഗ് നമ്പറിൻ്റെ നേരെയാണ് അല്ലേ 876 കണ്ടോ സൈൻ ഇട്ട് കൊടുക്കുന്നു നെക്സ്റ്റ് നമ്പർ ഏതാണ് 765 765 ഓക്കെ ഫസ്റ്റ് നമ്മൾ കമ്പയർ ചെയ്യാൻ പഠിക്കുന്നത് ഹൺഡ്രഡിൻ്റെ പ്ലേസ് ആണ് ഹൺഡ്രഡ്സിൻ്റെ പ്ലേസ് ആണ് രണ്ട് നമ്പറിൻ്റെയും ഹൺഡ്രഡ്സിൻ്റെ പ്ലേസ് നോക്കിയേ 8 7 ആണ് അല്ലേ ഹൺഡ്രഡിൻ്റെ പ്ലേസ് മാത്രം നമുക്കിതിൽ നോക്കിയാൽ മതി
100 प्लेस नोकिए 8 आनो 7 आनो बिग नंबर नमक 8 बिग नंबर अब 8 7 8 ग्रेटर दैन सिंबल नमुक इटेद सैन चेद ओके अब 876 765 ग्रेटर नंबर 876 100 प्लेस नोकबो big okay next okay if the digits in the 100 place are the same compared in the tens place now okay ivide rendu numbers thannittunde hundreds inde place same aanu hundreds inde place nokki rendu digit inde 100 inde place 8 aanu alle ivideyum 8 aanu ivideyum 8 aanu appo 100 inde place namukku nokkanda namukku nokkendathu tens inde place aanu alle comparing tens place edana ones ten 6 um 7 um undalle 876 um 865 um aanu adile tens inde place il 7 um 6 um aanu since 7 aano 6 aano big number 7 aanalle appo sign engottana open aayirikkunathu 7 inde nereyana 7 um 6 ile 7 inde nereyana open aayirikkunathu appo ee number ee thannikkunna number inde tens inde place nokkumbo edaanu big number 876 aanu big number 865 small number aanu big greater number edaanu 876 sign correct aayittu kodukkunu kanda next nokki If the digit in the 100 and tens place are same, तंडा तंदेकिन्ना number ले 100 इन्दीयम tens इन्दीयम place ओरे बोले आनले same numbers आने 8 7 8 7 100 इन्दीयम tens इन्दीयम place same आने इन्दम केंदा चीयें इंदा ones इन्दी place नोकनो ले compare the digits in ones place इन्दे digits इन्दे ones place digits नमकु नोका 6 5 876 875 numbers ones place 6 5 since 6 big number 6 ano 5 ano big number choice namak ariyan kaliyum 6 big number alle appo sign idendathu open aayirikkendathu 6 inde nereyana okay appo idengeneyana comparing number compare cheyumbo big number 876 875 small number aanappo sign open aayi varunathu big number inde nereyana okay next okay write the smallest number numbers thannittunde idile smallest number namukku kandupidikkanam first one okay 242 369 179 745 okay 100 इंडे प्लेस है ना नोकी 100 इंडे प्लेस ले 2 3 1 7 अल्ले 100 इंडे प्लेस आधी नमकु नोका 2 आने फर्स्ट 1 2 आने 100 इंडे प्लेस ले पिने 3 आने 1 7 इधिले स्मॉलेस्ट नंबर ऐ दाने 2 आनो 3 आनो 1 आनो 7 आनो 1 आने स्मॉलेस्ट नंबर ले अपो ई डिजिट जाने smallest number 179 appo ones tens ones inde tens inde place pinne namaku nokkanda first namaku oru number kittiyala 100 inde place aanu nokkanallathu 100 inde place ile numbers ella same aanu engil maatrame namaku tens indeyum ones indeyum place nokkiyal madhi okay appo ivide 100 inde place nokkumbo small number 1 aanu appo ee number ne namaku smallest number aayittu ivide ezhudam okay 179 ennu namaku ezhudam next endanu നെക്സ്റ്റ് അതുപോലെ തന്നെയാണ് 564 82 179 803 അപ്പോൾ ഇതിൻ്റെ സ്മോളസ്റ്റ് നമ്പർ നിങ്ങൾ സ്വന്തമായിട്ട് കണ്ടുപിടിച്ച് ഇവിടെ എഴുതുക ബാക്കി അതുപോലെ തന്നെയാണ് 902 920 912 921 അപ്പോൾ അതിൻ്റെ സ്മോളസ്റ്റ് നമ്പർ എഴുതുക അതുപോലെ തന്നെ ഇത് ഈ മൂന്ന് ഈ രണ്ട് മൂന്നെണ്ണവും ചെയ്ത് കാണിക്കുക നെക്സ്റ്റ് റൈറ്റ് ദി ഗ്രേറ്റസ്റ്റ് നമ്പർ ഇതിലെന്താ കണ്ടുപിടിക്കേണ്ടത് ग्रेटस्ट नंबर वलिए नंबर नमुक कंपिड़ा अब 100 प्लेस नमुक आदमी नोक 100 प्लेस नोकिए 6 5
2, 7. 6, 5, 2, 7. ഇതിന്റെ ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും വലിയ നമ്പർ 6 ആണോ 5 ആണോ 2 ആണോ 7 ആണോ എന്നുള്ള നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം അല്ലേ 7 ആണ് ഗ്രേറ്റസ്റ്റ് നമ്പർ അപ്പോൾ 736 എന്ന് ഇവിടെ എഴുതാം ഓക്കേ അങ്ങനെയാണ് ഗ്രേറ്റസ്റ്റ് നമ്പർ കണ്ടുപിടിക്കാനുള്ളത് 100 ന്റെ പ്ലേസ് ഫസ്റ്റ് നമുക്ക് കൺസിഡർ ചെയ്യാം 6 നോക്കിയേ 5 2 7 ഇതിൽ ഗ്രേറ്റസ്റ്റ് നമ്പർ 7 ആണ് അല്ലേ വലിയ നമ്പർ 7 ആണ് അപ്പോൾ പിന്നെ 1സ് 10സ് ന്റെ പ്ലേസ് നമുക്ക് നോക്കണ്ട 100 ന്റെ പ്ലേസ് മാത്രം നോക്കി കറക്റ്റ് ആയിട്ട് ഇവിടെ എടുത്ത് എഴുതുക അങ്ങനെ ഓരോന്ന് നിങ്ങൾ അതുപോലെ ശ്രദ്ധിച്ച് കണ്ടുപിടിച്ച് ടീച്ചറിനെ ടെക്സ്റ്റ് എഴുതി കാണിക്കുക ഓക്കേ ഓക്കെ നെക്സ്റ്റ് പുട്ട് കറക്റ്റ് സൈൻ ഗ്രേറ്റർ ദാൻ സ്മോളർ ഗ്രേറ്റർ ദാൻ ലെസ് ദാൻ സിമ്പലും ഈക്വൽ സിമ്പലൊക്കെ നമ്മൾ കഴിഞ്ഞ മുന്നേ ക്ലാസ്സുകളിലും പഠിച്ചിട്ടുണ്ട് ഓക്കെ അപ്പം അതുപോലെ തന്നെയാണ് നമ്പേഴ്സ് രണ്ടും നോക്കിയതിന് ശേഷം ബിഗ് നമ്പർ നോക്കി അതിൻ്റെ നേരെ സൈൻ ഇട്ട് കൊടുക്കുക പിന്നെ എന്താണ് ഈക്വൽ ആണെങ്കിൽ രണ്ട് നമ്പേഴ്സും സെയിം ആണെങ്കിൽ നമുക്കിവിടെ ഈക്വൽ സിമ്പൽ കൊടുക്കുക അങ്ങനെ ഇത് കറക്റ്റായിട്ട് നിങ്ങൾ ചെയ്ത് ടീച്ചറിനെ കാണിക്കുക ഓക്കെ ഓക്കേ ഓൾ ഓഫ് യു ടേക്ക് യുവർ നോട്ട് ബുക്സ് ഫിൽ ഇൻ ദ ബ്ലാങ്ക് ബോക്സസ് നമ്മൾ ടെക്സ്റ്റിൽ ഇപ്പോൾ പഠിച്ചായിരുന്നല്ലേ അപ്പോൾ ബ്ലാങ്ക് ആയിട്ടുള്ള ബോക്സസ് ഫിൽ ചെയ്യുക ഓക്കെ ഫസ്റ്റ് വൺ ടീച്ചർ പറഞ്ഞു തരാം 400s, 410s, 210s എങ്ങനെയാണ് എക്സ്പാൻഡ് ചെയ്യുന്നത് 400 plus 410s 14 plus 210s 14 plus 210s 2 അപ്പോൾ ഷോർട്ട് ഫോം 442 ആണ് ഈ ബോക്സിൽ എഴുതാനുള്ളത് അതുപോലെ തന്നെയാണ് നീറ്റായിട്ട് ബാക്കിയുള്ള വർക്കും ചെയ്യുക ഓക്കെ അതുപോലെ തന്നെയാണ് ബാക്കിയുള്ളതും ചെയ്യാം ഓക്കെ നെക്സ്റ്റ് കമ്പയറിംഗ് നമ്പേഴ്സ് ഫസ്റ്റ് കമ്പയർ ദ ഡിജിറ്റ് ഇൻ 100 place ആണ് ഫസ്റ്റ് നമ്മൾ കമ്പയർ ചെയ്യാൻ പഠിച്ചത് അല്ലേ അപ്പോൾ 876 ഉം 765 ഉം ഉണ്ട് അതിൽ 100 പ്ലേസ് നോക്കിയേ 8 ഉം 7 ഉം ആണ് അല്ലേ 8 ആണോ 7 ആണോ ബിഗ് നമ്പർ നോക്കുക 8 ആണ് ബിഗ് നമ്പർ അപ്പോൾ 8 നേരെയാണ് സൈൻ ഇട്ട് കൊടുക്കാനുള്ളത് ഗ്രേറ്റർ ദാൻ സൈന് 8 നേരെയാണ് ഓക്കെ ഓക്കെ നെക്സ്റ്റ് അതുപോലെ തന്നെയാണ് 100 പ്ലേസിൽ ഇത് കറക്റ്റ് ചെയ്യുക പിന്നെ എന്താണ് 10സിൻ്റെ പ്ലേസ് ആണ് ടീച്ചർ എഴുതിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ എന്ത് ചെയ്യുക രണ്ട് നമ്പറിൻ്റെയും 10സിൻ്റെ പ്ലേസ് നോക്കുക കാരണം 100 പ്ലേസ് ഇവിടെ ഈക്വൽ ആണ് സെയിം നമ്പേഴ്സ് ആണ് അപ്പോൾ 10സിൻ്റെ പ്ലേസ് നോക്കിയ 1ഉം 3ഉം ആണ് അല്ലേ അപ്പോൾ അത് കറക്റ്റായിട്ട് ചെയ്യുക സൈൻ ഇട്ട് ചെയ്യുക അതുപോലെ തന്നെയാണ് ഈ രണ്ടെണ്ണം 10സിൻ്റെ പ്ലേസ് നെക്സ്റ്റ് നോക്കിയേ 1സിൻ്റെ പ്ലേസ് 100ൻ്റെയും 10സിൻ്റെയും പ്ലേസ് സെയിം ആണ് അപ്പോൾ 1സിൻ്റെ പ്ലേസ് നോക്കിയിട്ട് കറക്റ്റായിട്ട് നിങ്ങൾ ചെയ്ത് ടീച്ചറിനെ കാണിക്കുക നോട്ട്സ് ഓക്കെ ഹിന്ദി പഠിക്കാൻ തന്നെ നമുക്ക് പ്രീവിയസ് ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു തിത്തലി റാണി എന്ന് പറയുന്ന ഒരു സ്വീറ്റ് റൈം അല്ലേ എന്താണ് തിത്തലി റാണി ബട്ടർഫ്ലൈ അല്ലേ യെസ് ബട്ടർഫ്ലൈ എന്ന് ബട്ടർഫ്ലൈയെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത് അതിന്റെ ആഫ്റ്റർ പഠിക്കേണ്ടതാണ് ഫോർ ലൈൻസ് പഠിക്കേണ്ടതാണ് ബോർഡിൽ എഴുതിയിട്ടുണ്ട് ടീച്ചർ ബോർഡിൽ എഴുതിയിട്ടുണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക പഠിപ്പിക്കാൻ പോകും തിത്തലി റാണി ബാഗ് ബഹീജ ഉപവൻ ജാതി ബാഗ് ബഹീജ ഉപവൻ ജാതി മീഠ മീഠ രസ്പി ജാതി കഫി ഇല്ലാത്തി കഫി ബൽഖാത്തി കഫി ഇത്തരാത്തി ഉട്ടി ജാതി എന്താണ് വൺസ് മോർ റീഡിംഗ് ബാഗ് ബഹീജ ഉപവൻ ജാതി പൂന്തോട്ടം പൂന്തോട്ടം എന്താണ് ബാഗ് ബഹീജ ഗാർഡൻ തന്നെയാണ് ഉപവൻ പൂന്തോട്ടമാണ് അല്ലേ പൂന്തോട്ടം പൂന്തോട്ടം പൂന്തോട്ടത്തിലേക്ക് പോവുകയാണ് ആര് തിത്തലി റാണി കേട്ടോ മീഠ മീഠ രസ്പി ജാതി മീഠ മീഠ മധുരമുള്ള മധുരമുള്ള തേൻ നുകരാൻ പോകുന്നു തേൻ നുകരുന്നു ആരാ ബട്ടർഫ്ലൈ നമുക്ക് ആ ടെക്സ്റ്റിലെ പിക്ചർ നോക്കിയാൽ കാണാം ബട്ടർഫ്ലൈ ഫ്ലവേഴ്സിന്റെ മുകളിൽ നിന്ന് തേൻ നുകരുന്ന ആ ഒരു വ്യൂ നിങ്ങൾ കണ്ടല്ലോ അങ്ങോട്ട് നോക്കിയാൽ ലുക്ക് അല്ലേ യെസ് ടെക്സ്റ്റിൽ നോക്കിയിട്ട് ജസ്റ്റ് ബോർഡിൽ നോക്കുക മീഠ മീഠ രസ്പി ജാതി കഫി ഇട്ലാത്തി കഫി ബൽഖാത്തി എന്ന് പറഞ്ഞാൽ എന്താണ് ഈ മധുരമായ തേൻ നുകരുന്ന സമയത്ത് കഫി കഫി ചിലപ്പോഴൊക്കെ എന്ത് ചെയ്യുന്നു ഇട്ലാത്തി കഫി ബൽഖാത്തി എന്ന് പറഞ്ഞാൽ
ഇങ്ങനെ ചിറ കൊണ്ട് തേൻ നുകരുമ്പോൾ ചിറ കൊണ്ട് ഇങ്ങനെ വിങ്സ് ഇങ്ങനെ അടുപ്പിക്കുകയും ചെയ്യുന്നു വിടർത്തുകയും ചെയ്യുന്നു വീണ്ടും വിന്തുന്നു അടുപ്പിക്കുന്നു വീണ്ടും വിടർത്തുന്നു നിങ്ങൾ അത് ഒബ്സർവ് ചെയ്യണം കേട്ടോ ഒബ്സർവ് ചെയ്യുമ്പോൾ നമുക്ക് അറിയാം നല്ല ഭംഗിയായിരിക്കും ഇങ്ങനെ ഇങ്ങനെ മെല്ലെ മെല്ലെ ഇങ്ങനെ ചിറകുകൾ ഇടാത്തി ബൽഹാത്തി ചെയ്യുന്നത് അറിയാൻ പറ്റും നമ്മൾ ഇതിൽ മീനിങ് നോക്കുമ്പോഴത്തേക്ക് വേർഡ് നമുക്ക് ഈ ലെസണുമായിട്ടുള്ള മീനിങ് അല്ല കിട്ടുന്നത് കേട്ടോ ഓക്കെ പ്രത്യേകിച്ച് അതിന്റെ മീനിങ് ഇങ്ങനെയാ പറയുന്നത് അതിന് പ്രത്യേകിച്ച് മീനിങ് ഇല്ല എന്താണ് കഫി ഇട്ടാത്തി കഫി ബൽഖാത്തി കഫി ഇടരാത്തി ഉട്ടി ചാത്തി എന്നിട്ടോ തേൻ നുകർന്നുകൊണ്ടിരിക്കുന്നു പതിയെ മെല്ലെ എണീക്കുന്നു പറക്കുന്നു ചിലപ്പോഴൊക്കെ പറക്കുന്നു ഉട്ടി ചാത്തി എണീക്കുന്നു എന്ന് പറക്കുന്നു കേട്ടോ യെസ് ഇടരാത്തി ഉട്ടി ചാത്തി വാട്സ് മോർ ടു റീഡിങ് പാ बहिंजा उबवन जाती मीठा मीठा रस पी जाती मीठा मीठा रस पी जाती रसंदन हनी अले यस हनी मीठा मीठा रस पी जाती मधुरमुल्ला तेल नुवरनु काफी इतलाती काफी बलखाती काफी इतराती उठती जाती काफी इतराती उठती जाती अब बटरफ्लाईज के ओरो मूवमेंट्सुमाण बाघ बहिंजा उबवन जाति ऑल ऑफ यू टेक योर टेक्स्ट नेक्स्ट लाइन्स ആണ് നമ്മൾ പഠിക്കുന്നത് ओके बाघ बहिंजा उबवन जाति मीठा मीठा रेसिपी जाति कफी इटलाती कफी बलखाती कफी इतराती उड़ती जाति എന്താണ് ബാഹു ബഹീഞ്ച ഉപവൻ ജാതി എന്ന് പറഞ്ഞാൽ എന്താണ് പൂന്തോട്ടം 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 പൂന്തോട്ടത്തിലേക്ക് പോകുന്നു ജാതി മീഠ മീഠ രസ്പി ജാതി മധുരമുള്ള തേൻ നുകരുന്നു തേൻ നുകരാനാണ് പോയത് കേട്ടോ ബട്ടർഫ്ലൈ കണ്ടല്ലോ നോക്കിയേ ബട്ടർഫ്ലൈ ഫ്ലവറിൻ്റെ തേൻ നുകരുന്നുണ്ടോ ഇരിക്കുന്നുണ്ടോ തേൻ നുകരാനായിട്ട് പോയിരിക്കുവാണ് ദേ ബട്ടർഫ്ലൈ യെസ് കഫി ഇട്ടാത്തി കഫി ബർഖാത്തി ചിലപ്പോഴൊക്കെ പറക്കുന്നു ചിലപ്പോഴൊക്കെ എന്താണ് ചിറക് വിങ്സ് അങ്ങനെ തേൻ നുകരുന്ന സമയത്ത് വിങ്സ് ഒതുക്കി ഇങ്ങനെ പതിയെ മെല്ലെ മെല്ലെ മൂവ് ചെയ്യുവാണ് പതിയെ വിങ്സ് ഇങ്ങനെ ഒതുക്കുകയും പിന്നെ വിടർത്തുകയും ചെയ്യുന്ന ഒരു മനോഹരമായ അതൊരു ഒബ്സർവേഷനിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഫ്ലവറിൽ തേൻ നുകരുന്ന ആ വ്യൂ നമ്മൾ ഒബ്സർവ് ചെയ്യണം നിങ്ങൾ ഇനി അത് ഒബ്സർവ് ചെയ്ത് ടീച്ചറിന് പറഞ്ഞു തരണം കേട്ടോ ഓക്കെ കവി ഇതരാത്തി ഉട്ടി ജാത്തി കവി ഇതരാത്തി ഉട്ടി ജാത്തി ബാഗ് ബഹിഞ്ച ഉപവൻ ജാത്തി മീഠ മീഠ രസ്പി ജാത്തി കഫി ഇട്ടാത്തി കഫി ബൽഖാത്തി കഫി ഇതരാത്തി ഉട്ടി ജാത്തി ചിലപ്പോഴൊക്കെ പറക്കുകയും ചെയ്യുന്നു എന്നാണ് വിങ്സ് ഒതുക്കുന്നു വിങ്സ് എന്ത് ചെയ്യുന്നു പതിയെ മെല്ലെ വിങ്സ് മൂവ് ചെയ്യിപ്പിക്കുന്നു എന്നിട്ട് എണീറ്റ് പറക്കുന്നു ഉട്ടി ജാത്തി യെസ് നോട്ട്ബുക്ക് നോക്കാം ഓൾ ഓഫ് യു ടേക്ക് യുവർ നോട്ട്ബുക്ക് റൈറ്റ് ടുഡേസ് ഡേറ്റ് ആൻഡ് ഡേ തിത്തലി റാണി കുറച്ച് ഹാർഡ് വേർഡ്സ് ടീച്ചർ എഴുതിയിരിക്കുന്നു തിത്തലി നിരാലി തിത്തലി ബട്ടർഫ്ലൈ നിരാലി അതുല്യമായത് മനോഹരമായത് അതുല്യമായത് എന്നുള്ളതാണ് ഉപവൻ അറിയാലോ ഗാർഡൻ ഡസ് ഹണി മീഠ മീഠ മധുരമുള്ള സ്വീറ്റി മീഠ മീഠ മധുരമുള്ള ഇത്ര നീറ്റായിട്ട് എഴുതണം എഴുതി 5 ടൈംസ് വീതം എഴുതണം എഴുതി ടീച്ചറിന് വാട്സപ്പ് ചെയ്ത് തരണം കേട്ടോ ഓക്കെ ചിൽഡ്രൻ